ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, അപ്പൊ പള്ളി പോണ ടൈം ആയിട്ടുണ്ട്. ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. ഓക്കെ, നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇന്ന് പോവാന്. നമുക്ക് പള്ളിയിലേക്ക് പോവാം. നമ്മള് മുസല്ല എടുത്ത് നമ്മള് പോവാണ്. ഓക്കെ, ലിഫ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മള് റൂം വന്ന് പോവാണ്. കുറച്ച് നടക്കാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. നമ്മളിങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട്. അതായത് റോള പാർക്കില്ല, റോള പാർക്കിന്റെ അരിയത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ റോള പാർക്കാണ്. നമ്മള് ആദ്യം വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റോള പാർക്കിൻ്റെത്. ഇപ്പം നമ്മൾ ഇങ്ങനെ നടന്ന് നീങ്ങിയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, വെയിലാണ്. റോളമാളിൻ്റെ അരിയത്ത് എത്താനായിട്ടുണ്ട്. ആ റോളമാളാണിത്. റോളമാളിൻ്റെ മുമ്പിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് പേര് പള്ളിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ അടുത്തടുത്ത് കുറേ പള്ളികളുണ്ട്. ഇവിടെ ഒരുപാട് പള്ളികളുണ്ട് ഇവിടെ. അസ്സലാമു അലൈക്കും. എന്തിൻ്റെ ആ സിഗ്നല് ഓപ്പൺ ആണ്, പച്ച ലൈറ്റാണ്. ഇത് റെഡാണ്. റെഡായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. വണ്ടികൾ വരും, വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇപ്പൊ പച്ചയായിട്ടുണ്ട്. നമ്മൾ നടന്ന് നീങ്ങാണ് പള്ളീൻ്റെ അരിയത്തേക്ക്. ഇനി എന്തായാലും ഉള്ളിൽ കിട്ടൂല, നമ്മൾ പുറത്ത് മുസല്ലിട്ടിട്ട് ഇരിക്കേണ്ടി വരും. എന്തായാലും നമ്മൾ മുസല്ലിട്ടിട്ട് പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ നമ്മള് നിസ്കാരം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് പോവാണ്. പിന്നെ പള്ളീൻ്റെ മുമ്പ് നിന്നായത് കൊണ്ടാണ് ഞാൻ അധികം വീഡിയോ എടുക്കാത്തത്. നമ്മള് റോളമല്ല മേലെ മുമ്പിലുള്ള വെള്ളച്ചാട്ടം കണ്ട, ഇതാണ് ടവർ, ക്ലോക്ക് ടവർ. ഒരുപാട് പക്ഷികളെല്ലാം വന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അടിപൊളി. നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇത്. നല്ല പക്ഷീൻ്റെ ശബ്ദവും നല്ല തണലുള്ളൊരു മരങ്ങളായത്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തതാണിത്. നല്ല തണലാണ് കേട്ടോ. വെയിൽ കൊണ്ട് നിൽക്കുന്നവർക്ക് ഒരു ചെറിയ ഒരു ആശ്വാസമാണ്. അത് നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബൽദ്യ വന്നിട്ട് ഫുള്ള് തൂപ്പെല്ലാം കഴിച്ചത്. തൂപ്പ് കഴിക്കാന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. അതിൻ്റെ ചില്ലകളെല്ലാം കട്ട് ചെയ്തിട്ട് രണ്ടാമത് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുക്കണം ചെറുക്കണം. അപ്പം നല്ല ഇവിടെ നല്ല തണലുണ്ട്. ഹലോ ഗൈസ്, അപ്പോ എന്റെ മുടിയെല്ലാം തന്നെ കുറച്ചൊന്ന് വലുതായിട്ടുണ്ട്. പിന്നെ താടിയെല്ലാം താടി ഒന്ന് സെറ്റ് ചെയ്യണം. ഇതിന്റെ അടുത്തുള്ള ഒരു സെലൂൺ ഉണ്ട്. സെലൂണിലേക്ക് ഒന്ന് പോവാ. സെലൂണിലേക്ക് കയറിയാണ്. അപ്പോൾ സെലൂണിലേക്ക് കയറിയിട്ടുണ്ട്. ഭയ്യ കട്ടിങ് കണ്ണ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാ നമ്മള് സെലൂണില് അവിടെ ഇരുന്നിട്ടുണ്ട്. കട്ടിങ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പാകിസ്ഥാനി ഭായിയാണ്.
ഇത് ഒരു ചെറിയ ബിൽഡിംഗ് ആണ്, ഇതിനെ നാത്തൂറില്ല. പിന്നെ അതുകൊണ്ടാണ് ഈ വൃത്തികേടായിട്ട് കാണുന്നത്. പിന്നെ ഈ റൂമിലുള്ള ആൾക്കാർ തന്നെയാണ് ഇത് വൃത്തിയാക്കല്. ഹലോ ഗൈസ്, ഞാനിപ്പം മെസ്സിന്ന് ഭക്ഷണം ഞാൻ കൊണ്ടുവന്ന്, ഞാൻ ഈ ടിഫിനിലാക്കിയിട്ടാണ് ഭക്ഷണം കൊണ്ടുവന്നത്. കാരണം എന്ന് പറഞ്ഞാല് നമ്മള് പ്രവാസികള് കൂടുതലും മെസ്സിന്നായിക്കോട്ടെ പിന്നെ ഹോട്ടലിനായിക്കോട്ടെ എല്ലാവരും പോളിയോ കവർ ഉണ്ടല്ലോ, അതിലാണ് പാർസലും കാര്യങ്ങളെല്ലാം വാങ്ങാറ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്ലാസ്റ്റിക്കില് നമ്മള് ഭക്ഷണം കഴിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുക. ക്യാൻസർ വരാനുള്ള മെയിനായിട്ടൊരു ഇത് പ്ലാസ്റ്റിക്കാന്ന് പറയുന്നത് ഉണ്ട്. ഈ ഭക്ഷണത്തിൽ നമ്മള് ഈ ചൂടുള്ള ഭക്ഷണം നമ്മൾ പ്ലാസ്റ്റിക്കിൽ കഴിച്ചു കഴിഞ്ഞാല് പല ഈ മെയിനായിട്ട് ഈ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാന്ന് പറയുന്നുണ്ട്. അപ്പോ എല്ലാരും ശ്രദ്ധിക്കുക. കഴിയുന്നത് പ്രവാസികൾ ഇങ്ങനത്തെ ഒരു ടിഫിൻ വാങ്ങുക. കഴുകി വൃത്തിയാക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമ്മളെ ഹെൽത്ത് ആണ് നമ്മളെ മുഖ്യം. നമ്മൾ ആദ്യം നമ്മുടെ ഹെൽത്ത് നോക്കുക, എന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ കഴിയുന്നവര് ഈ നമ്മൾ സ്റ്റീലിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കുക, പിന്നെ ഈ ഫൈബറിന്റെ പ്ലേറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതും കഴിയുന്നത് ഒഴിവാക്കുക. ഫൈബറിന്റെ എന്ന് പറഞ്ഞാൽ നമ്മള് ചൂടുള്ള ഭക്ഷണം ഇട്ട് കഴിഞ്ഞാല് അത് ഈ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാല് കെമിക്കൽ കൂടിക്കലറാനുള്ള ചാൻസ് ഉണ്ട് ഭക്ഷണത്തില്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകം. പിന്നെ നമുക്ക് അസുഖം തരുന്നത് നമുക്ക് ദൈവം തരുന്നതാണ്, അതിന് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുക, ബാക്കി ദൈവത്തിന്റെ കൈകളിലാണുള്ളത്. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഈ വീഡിയോയിൽ കൂടിയുള്ള എന്റെ ഒരു ഇൻഫർമേഷൻ ഇതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രവാസികളാണ് കൂടുതലും നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇതില് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെസ്സിൽ എവിടെ പോയി കഴിഞ്ഞാൽ പാർസൽ കൊണ്ടുപോവാണെങ്കിൽ പോളിയോ പ്ലേറ്റും പിന്നെ അങ്ങനത്തെ ഇതിലാണ് നമ്മൾ ഇപ്പോ യൂസ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കരുത്. പിന്നെ നമ്മള് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെ ഇതാണ് ഭക്ഷണം കൂടുതൽ കഴിക്കുക. ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആരോഗ്യം കിട്ടും എന്നുള്ള ഒരു ചിന്താഗതിയാണ് മലയാളിന്റെ. അത് നമ്മുടെ ഏറ്റവും വലിയ തെറ്റായ ഒരു കാര്യമാണ്. ഭക്ഷണം കൂടുതൽ കഴിച്ചതിന് കൊണ്ട് നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുക. നമ്മൾ ഭക്ഷണം കുറച്ചേ കഴിക്കാവൂ. ഒരു നമ്മുടെ വയറിന്റെ നാലിൽ ഒന്ന് നമ്മൾ ഒഴിച്ചിടണം എന്നാണ് പറയുന്നത്. കുറച്ചേ നമ്മൾ ഭക്ഷണം കുറച്ചേ വേണ്ടു, ആവശ്യത്തിനുള്ള ഭക്ഷണമേ നമ്മൾ കഴിക്കാവൂ. ഈ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മൊത്തം പ്രശ്നങ്ങളാണ്. കാലിന് നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റില്ല, കാലിന് പ്രശ്നങ്ങൾ വരും. പിന്നെ കരളിന് ഈ നമ്മൾ വെയിറ്റ് കൂടുന്തോറും കരളിന് കൊഴുപ്പ് കൂടും, മറ്റുള്ള ഇതൊക്കെ വരും. നമ്മളെ ബോഡിക്ക് മൊത്തം നമ്മളെ വെയിറ്റ്, ഓരോരുത്തർക്ക് ഓരോ വയസ്സിൽ ഇത്ര വെയിറ്റേ പാടുള്ളൂ എന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളം കുടിക്കില്ല. വെള്ളം നമ്മൾ എത്ര കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല. ചിലര് പറയുന്നുണ്ട് വെള്ളം കൂടുതൽ കുടിക്കാൻ പാടില്ല, അതെല്ലാം തെറ്റായ ധാരണകളാണ്. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ വേറെ ചിലര് പറയുന്ന കാര്യം എന്നാണ് ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ നമ്മള് വെള്ളം കുടിക്കാൻ പാടില്ല, മറ്റേ എന്തെന്ന ദഹനത്തിന് പ്രശ്നം വരും, കത്തുന്ന തീയില് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ വെള്ളം കുടിക്കല്. ഇതൊക്കെ തെറ്റായ ധാരണകളാണ്. നമ്മൾ സെർച്ച് ചെയ്യുക എന്താണ് ഇതിന്റെ വാസ്തവം എന്താണെന്നുള്ളത്. അപ്പോ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ വെള്ളം കുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം എന്റെ ഈ ഇന്നത്തെ യൂട്യൂബ് വീഡിയോ ഉള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന ഇൻഫർമേഷൻസ് നമ്മൾ തരിക. പിന്നെ വെള്ളം കുടിക്കുന്നതിന്റെ അളവും ഉണ്ട്. നമ്മൾ ഒരാൾക്ക് എത്ര വെള്ളം ഒരു ദിവസം കുടിക്കാന്നുള്ളത് അത് നമ്മുടെ ഒരാളുടെ വെയിറ്റ് ഇൻറ്റു വയസ്സ് ഡിവൈഡഡ് ബൈ 262 ആ ഒരു കണക്കുണ്ട്. ആ അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. 25 kilo ഉള്ള ഒരാൾക്ക് ഏകദേശം 1.2 liter ആണ് നമ്മൾ കുടിക്കേണ്ടത്, 25 kilo ഉള്ള ഒരാൾക്ക്. ഓക്കെ, ഒരു മിനിറ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കുന്നത് കൊണ്ട് നമ്മളെ കിഡ്നിയിലുള്ള സ്റ്റോണ് പിന്നെ കൊഴുപ്പ് ഇങ്ങനത്തെ രോഗങ്ങളെല്ലാം കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ രാവിലെ എണീച്ചപാട് നമ്മൾ ഒരു 4-5 glass വെള്ളം കുടിക്കുക. അത് വാട്ടർ തെറാപ്പി എന്നൊക്കെ പറയും. അതിന് അത് നമ്മളെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെ ശരീരത്തിലെ കൂടുതലായിട്ടും വെള്ളമാണ്.
മറ്റുള്ള ഇതിനെക്കാട്ടിയും കൂടുതൽ വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വേണ്ടത്. അപ്പോൾ എല്ലാ അവയവങ്ങൾക്കും വെള്ളം ഉണ്ടെങ്കിൽ രക്തം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള അവയവങ്ങൾക്കെല്ലാം വേണ്ടത് വെള്ളമാണ്. ആ വെള്ളം ഉണ്ടെങ്കിൽ എല്ലാം കിഡ്നി ക്യൂർ ആവാനും മറ്റുള്ള എല്ലാ കാര്യത്തിനും നമ്മളെ വെള്ളം നിർബന്ധമാണ്. അപ്പോൾ കഴിയുന്നത് വെള്ളം നമ്മൾ കുടിക്കുക. ചിലർ പറയും നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നത്. അതെ, നിങ്ങൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശീലമായി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നൂല. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല രോഗങ്ങൾക്കുള്ള ഒരു ഉപാധിയാണ്. കഴിയുന്നത് നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത്, നമ്മൾ വിയർത്തിട്ട് ഒരുപാട് വെള്ളം നമ്മളെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോൾ എല്ലാവരും ഈ ഇൻഫർമേഷൻസ് എല്ലാവർക്കും ഉപകരിച്ചു എന്ന് ഞാൻ കരുതുന്നു. അപ്പോ എന്റെ ഈ വ്ലോഗ് ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈമായിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കിണിങ്ങിടി ബട്ടൺ അടിക്കുക. പുതിയ ഒരുപാട് വ്ലോഗുകൾ ഇനിയും വരാനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നിർബന്ധമാണ്. അപ്പൊ നമ്മൾ അത്രയും പ്രഷർ എടുത്തിട്ടാണ് ഈ വ്ലോഗുകൾ ചെയ്യുന്നത്. ഒരു ദിവസം 10-16 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ എല്ലാ വ്ളോഗിലും നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ഇതാക്കിയിട്ടൊന്നുമല്ല, ഞാൻ എന്റെ ജോലി എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ നടക്കുന്നു, ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. നമ്മള് വ്ളോഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കും, മറ്റുള്ള നാടക രീതിയിലുള്ള ഇതല്ല. വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സ്റ്റൈല്, നമ്മൾ എങ്ങനെയാണ് അതേപോലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോ എല്ലാവരും ഒന്ന് കൂടി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു. Thanks all.